നെക്സ്റ്റ് ടോപ്പിക് നമുക്ക് പഠിക്കാനുള്ളത് പ്രൊഡക്റ്റ് ഓഫ് ടു ആണ് ഓക്കെ പ്രൊഡക്റ്റ് ഓഫ് ടു വെക്റ്റേഴ്സ് രണ്ട് തരത്തിലാണ് നമുക്ക് കാണാൻ പറ്റുക അതിൽ ഒന്നാണ് ഡോട്ട് പ്രോഡക്റ്റ് എന്താണ് ഡോട്ട് പ്രോഡക്റ്റ് ഓർ അതിന് പറയുന്ന മറ്റൊരു പേരാണ് സ്കേലാർ പ്രോഡക്റ്റ് ഓക്കെ ഇനി രണ്ടാമത്തെ ഒരു കേസാണ് എന്ത് ക്രോസ് പ്രോഡക്റ്റ് ക്രോസ് പ്രോഡക്റ്റ് അതിന്റെ മറ്റൊരു പേരാണ് വെക്ടർ പ്രോഡക്റ്റ് ഓക്കെ ഇത് രണ്ടെണ്ണമാണ് നമുക്ക് എന്തിൽ പഠിക്കാനുള്ളത് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സിൽ പഠിക്കാനുള്ളത് ഓക്കെ അപ്പം നമുക്ക് ആദ്യത്തെ ഫസ്റ്റ് വൺ ആയ ഡോട്ട് പ്രോഡക്റ്റിനെ കുറിച്ചിട്ട് പറയാം ഓക്കെ എങ്ങനെയാണ് രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് അഥവാ സ്കെലാർ പ്രോഡക്റ്റ് നമ്മൾ കണ്ടുപിടിക്കണത് ഓക്കെ നമ്മൾ രണ്ട് വെക്ടേഴ്സ് എന്ന് പറഞ്ഞാൽ എ യും ബിയും ആണ് ഓക്കെ എ ബി എന്ന് പറയുന്ന രണ്ട് വെക്ടേഴ്സിന്റെ ഡോട്ട് പ്രോഡക്റ്റ് നമ്മൾ മെൻഷൻ ചെയ്യുന്നത് എ ഡോട്ട് ബി എന്നാണ് ഓക്കെ വെക്ടർ എ ഡോട്ട് വെക്ടർ ബി എന്ന് പറയുന്നത് മോഡുലസ് എ മോഡുലസ് ബി കോസ്തീറ്റോട്ട് ബി കാണാനുള്ള ഫോമിൽ എന്താണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ അതാണ് മോഡുലസ് എ ആൻഡ് മോഡുലസ് ബി കോസ്തീറ്റ ഇത് മൂന്നും കൂടെ ഇൻഡ്യൂ ചെയ്യുമ്പോഴാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഡോട്ട് പ്രൊഡക്റ്റ് ഓഫ് ടു വെക്ടേഴ്സ് അതായത് ഇപ്പോൾ ഒരു വെക്ടർ ഇതാണ് എ എന്ന് പറയുന്ന വെക്ടർ ഇത് ബി എന്ന് പറയുന്ന വെക്ടർ ആണെങ്കിൽ അതിൻ്റെ രണ്ടിൻ്റെയും കൂടെ ആൻറ്റിക്ലോക്ക് വൈസ് ഡയറക്ഷൻ്റെ ഉള്ള ആംഗിൾ തീറ്റ അതാണ് ഈ കോസ് തീറ്റ എന്ന് പറയുന്നത് അപ്പോൾ ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ഇൻറ്റു ഇതിൻ്റെ മാഗ്നിറ്റ്യൂഡ് ദെൻ ഈ തീറ്റ ആംഗിൾ ആണ് നമുക്ക് എ ഡോട്ട് ബി കാണാനുള്ള ഫോമുല പക്ഷെ ആക്ച്വലി ഇത് ചോദിക്കാറുള്ളത് ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്താണ് എന്നുള്ള രീതിയിലാണ് ഓക്കെ അപ്പോൾ എന്താ ക്വസ്റ്റ്യൻ വരുന്നത് നമുക്ക് ഇവിടെ നമുക്ക് ആദ്യമായിട്ട് പഠിക്കാനുള്ളത് ഈ നിന്ന് ഡിറൈവ് ചെയ്തെടുക്കുന്ന മറ്റൊരു ഫോമുലയാണ് ആംഗിൾ ബിറ്റ്വീൻ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും കോസ്തീറ്റ ആയിരിക്കുമല്ലോ അപ്പൊ ഈ ഒരു ഫോമുലയിൽ നിന്ന് നമുക്ക് കോസ്തീറ്റ ഈക്വൽ ടു എങ്ങനെ എഴുതാം കോസ്തീറ്റ ഈക്വൽ ടു എ ഡോ ബൈ മോഡുലസ് എ ഇൻ ടു മോഡുലസ് ബി മനസിലായോ ഈ കോസ്തീറ്റ അവിടെ നിർത്തി ഇതിനെ താഴോട്ട് കൊണ്ടുവന്നു അപ്പൊ ആംഗിൾ ബിറ്റ്വീൻ ടു വെക്ടേഴ്സ് കാണാൻ പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്താൽ മതി കോസ്തീറ്റ ഇസ് ഈക്വൽ ടു എ ഡോട്ട് ബി ഡിവൈഡ് ബൈ മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ഇൻ ടു മാഗ്നിറ്റ്യൂഡ് ഓഫ് ബി ചെയ്താൽ മതി ക്ലിയർ ആയില്ലേ ഇനി ഇവിടെ നമ്മൾക്ക് പഠിക്കാനുള്ള മറ്റൊരു കാര്യമാണ് ഇതിൻ്റെ കമ്പോണൻറ്റ് വൈസ് എന്താവുക എന്നുള്ളത് കമ്പോണൻറ്റ് വൈസ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ആക്സിസ് വരയ്ക്കുവാണെങ്കിൽ നമുക്ക് പറയാം ഇത് എക്സ് ആക്സിസ് ഇത് വൈ ആക്സിസ് ഇത് സെഡ് ആക്സിസ് ആണ് അല്ലേ അപ്പോൾ നമുക്കിതിലെ യൂണിറ്റ് വെക്ടേഴ്സ് എന്താണെന്നറിയാലോ എക്സിൻ്റെ യൂണിറ്റ് വെക്ടറാണ് ഐ വൈയുടെ ആണെങ്കിൽ ജെ ആൻഡ് അതേപോലെ തന്നെ സെഡിൻ്റെ ആണെങ്കിൽ കെ ആണ് അപ്പോൾ ഇവിടെ കമ്പോണൻറ്റ് വൈസ് നമുക്ക് ഡോട്ട് പ്രോഡക്റ്റ് പറയാൻ പറ്റണം അതായത് ഇപ്പോൾ സെക്കൻഡ് വൺ ആയിട്ട് ഞാൻ പറയാം ഐ ഡോട്ട് ഐ എന്താണ് എന്നുള്ളത് അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞു എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എന്താണ് മോഡ് ലെസ് എ മോഡ് ബി കോസ് തീറ്റ അപ്പോൾ ഇതേപോലെ നമുക്ക് ഐ ഡോട്ട് ഐ എങ്ങനെ പറയാം മോഡ് ലെസ് ഐ മോഡ് ഐ കോസ് ഒരേ അതായത് ഐ ഐയും ഐയും ഒരേ ലൈനിൽ വരുവാണെങ്കിൽ ഇവിടെ തീറ്റയുടെ വാല്യൂ എന്താണ് രണ്ടും രണ്ട് വെക്ടറും നമ്മൾ ഐ ആയിട്ടാണ് കൺസിഡർ ചെയ്യണം അല്ലേ എ യും ഐ ആണ് ബിയും ഐ ആണ് അപ്പം ഇവ തമ്മിലുള്ള ആംഗിൾ എന്ന് പറയുന്നത് എന്താണ് സീറോ ആണ് അപ്പോൾ ഇവിടെ എന്താ വരാ കോ സീറോ എന്നാണ് പറയുക കോ സീറോ എന്ന് പറഞ്ഞ വാല്യൂ എത്രയാണ് സീറോ ആണ് അല്ലേ അപ്പോൾ സോറി കോ സീറോൻ്റെ വാല്യൂ എത്രയാണ് വൺ ആണ് അപ്പം എന്താ വരാ ഐ ഐ ഐ എന്ന് പറഞ്ഞാൽ യൂണിറ്റ് വെക്ടർ ആണ് അതിന്റെ വാല്യൂ എത്രയാണ് വൺ ആണ് മോഡിലസ് ഐഎ എന്ന് പറഞ്ഞാൽ അഗൈൻ യൂണിറ്റ് വെക്ടർ ആണ് അതിന്റെ വാല്യൂ കോ സീറോ എന്ന് പറഞ്ഞാൽ വൺ ആണ് അതുകൊണ്ട് തന്നെ നമുക്ക് എന്ത് പറയാം ഐ ഡോട്ട് ഐ എന്ന് പറയുന്ന വാല്യൂ എന്താണ് വൺ ആണ് മനസ്സിലാക്കി വെക്കുക സിമിലർ കമ്പോണൻസ് തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് വാല്യൂ എന്തായിരിക്കും എപ്പോഴും വൺ ആയിരിക്കും അതേപോലെ തന്നെ എന്താ ജെ ഡോട്ട് ജെ ചെയ്താലും നമുക്ക് വൺ ആണ് കിട്ടുക കെ ഡോട്ട് കെ ചെയ്താലും നമുക്ക് എന്താ കിട്ടുക വൺ ആണ് കിട്ടുക ക്ലിയർ അല്ലേ വെക്കുക സിമിലർ കമ്പോണൻറ്റുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും എന്തായിരിക്കും വൺ ആയിരിക്കും ക്ലിയർ അല്ലേ ഇനി അതേപോലെ നമുക്ക് എന്ത് നോക്കാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് വരികയാണെങ്കിൽ എങ്ങനെയായിരിക്കും നോക്കാം ഡിഫറെൻ്റ് ആയിട്ടുള്ള കമ്പോണൻസ് എന്ന് പറഞ്ഞാൽ എന്താണ് ഐ ഡോട്ട് ജെ എന്ന് വരും അല്ലെ ഐ ഡോട്ട് ജെ എന്ന് വരുമ്പോൾ എങ്ങനെയാണ് വരാം മോളസ് ഐ ഇൻറ്റു മോളസ് ജെ അതുപോലെ അവ തമ്മിലുള്ള ആംഗിൾ ഐയും ജെ യും തമ്മിലുള്ള ആംഗിൾ എത്രയായിരിക്കും നയൻറ്റി ഡിഗ്രി ആണ് അല്ലേ അതായത് കോസ് നയൻറ്റി എന്ന് വരും കോസ് എന്ന് പറഞ്ഞാൽ എത്രയാണ് കോസ് എന്ന് പറയുന്നത് സീറോ ആണ് അല്ലേ തീറ്റ നയൻറ്റി ഡിഗ്രി ആവുമ്പോൾ കോസിന്റെ വാല്യൂ എന്താ സീറോ ആണ് അല്ലേ അപ്പോൾ നമുക്ക് എന്ത് പറയാം ഐ ഡോട്ട് ജെയുടെ വാല്യൂ എന്ന് പറയുന്നത് സീറോ ആയിരിക്കും അല്ലേ യൂണിറ്റ് വെക്ടർ വണ്ണ് ഇതിൻ്റെ യൂണിറ്റ് വെക്ടർ വണ്ണ് പക്ഷേ ഇതിൻ്റെ കോഴ്സ് എന്ന് പറയുന്നത് സീറോ ആണ് അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഡിഫറെന്റ് ആയിട്ടുള്ള കമ്പനൻറ്റുകൾ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്താണ് സീറോ ആണ് അപ്പോൾ ഐ ഡോട്ട് ജെ സീറോ ആണ് പിന്നെന്താ ജെ ഡോട്ട് കെയും സീറോ ആണ് അതുപോലെ തന്നെ ഐ ഡോട്ട് കെയും എന്താണ് സീറോ ആണ് മനസ്സിലായില്ലേ അപ്പോൾ സിമിലർ കമ്പോണൻറ്റുകൾ തമ്മിലുള്ള ഡോട്ട് പ്രോഡക്റ്റ് വണ്ണും ഡി സിമിലർ കമ്പോ ഡിഫറെൻറ്റ് കമ്പോണൻറ്റുകളുടെ ഡോട്ട് പ്രോഡക്റ്റ് സീറോ ആയിരിക്കും മനസ്സിലായില്ലേ അപ്പം ഇത് തന്നെ നമുക്ക് ക്രോസ് പ്രോഡക്റ്റിലും നോക്കാനുണ്ട് അതുകൊണ്ട് ഓർത്ത് വെക്കുക ഇത് ജസ്റ്റ് ഈ ഒരു ഫോമിൽ നമുക്ക് ഓർമ്മയുണ്ടെങ്കിൽ ഇതെല്ലാം നമുക്ക് ഡിറൈവ് ചെയ്ത് എടുക്കാൻ പറ്റും ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയുമാണ് നമുക്ക് മെയിനായിട്ട് എന്താ ഡോട്ട് പ്രോഡക്റ്റിൽ പറയാനുള്ളത് ഇനി വേറൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ നമുക്ക് ഒരു അതായത് നമ്മുടെ വെക്ടർ എ എന്ന് പറയുന്നത് കമ്പോണൻറ്റ് ഫോമിൽ തരികയാണ് അതായത് എക്സ് വൺ ഐ പ്ലസ് വൈ വൺ ജെ പ്ലസ് സെറ്റ് വൺ കെ എന്ന് പറയുന്ന ഒരു വെക്ടറും അതുപോലെ ബി എന്ന് പറയുന്ന വെക്ടർ എന്താണ് എക്സ് ടു ഐ പ്ലസ് വൈ ടു ജെ പ്ലസ് സെറ്റ് ടു കെ ഇങ്ങനെ തരികാന്ന് വിചാരിക്കൂ അപ്പോൾ ഇതിൻ്റെ ഡോട്ട് പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ നമ്മൾ എങ്ങനെ എഴുതുക ഇതെന്താ ചെയ്യേണ്ടത് എ ബി കോസ് തീറ്റയാണ് നമ്മൾ ചെയ്യേണ്ടത് പക്ഷേ ഇവിടെ നമുക്ക് എന്ത് എന്താ ഉണ്ടാവുക സിമിലർ പ്രോഡക്റ്റുകൾ തമ്മിൽ ഡോട്ട് പ്രോഡക്റ്റ് കണ്ടാൽ മാത്രമേ നമുക്ക് എന്ത് വരുള്ളൂ വണ്ണ് വരുള്ളൂ ബാക്കി ഡിഫറെൻറ്റ് വരുന്ന സമയത്തൊക്കെ എന്തായിരിക്കും സീറോ ആയിരിക്കും അതുകൊണ്ട് തന്നെ നമുക്ക് ഇങ്ങനെ രണ്ട് വെക്ടേഴ്സ് നിങ്ങൾക്ക് തന്നിട്ട് അതിൻ്റെ എ ഡോട്ട് ബി എഴുതാൻ പറഞ്ഞാൽ നിങ്ങൾ ഇത്രയും ചെയ്താൽ മതി എക്സ് വൺ ഇൻ ടു എക്സ് ടു പ്ലസ് വൈ വൺ ഇൻറ്റു വൈ ടു പ്ലസ് സെറ്റ് വൺ ഇൻറ്റു സെറ്റ് ടു മാത്രം നിങ്ങൾ എഴുതിയാൽ മതി മനസ്സിലാവേണ്ടോ പറയണത് അതായത് ഇപ്പം ഇവിടെ ടു ഐ പ്ലസ് ത്രീ ജെ പ്ലസ് ഫോർ കെ ആൻഡ് ഐ പ്ലസ് ഫോർ ജെ പ്ലസ് എയ്റ്റ് കെ അങ്ങനെയാണ് തരുന്നതെങ്കിൽ നിങ്ങൾ എന്തുമാത്രം മാത്രം എഴുതിയാൽ മതി എ ഡോട്ട് ബിയുടെ വാല്യൂ എന്താണ് എക്സ് വൺ എക്സ് ടു ഇതിന്റെ രണ്ടിനെ മൾട്ടിപ്ലൈ ചെയ്യുക വൈ വൺ വൈ ടു മൾട്ടിപ്ലൈ ചെയ്യുക സെറ്റ് വൺ സെറ്റ് ടു മൾട്ടിപ്ലൈ ചെയ്യുക ഇത് മാത്രം ചെയ്താൽ മതി അപ്പോൾ ഇതൊന്ന് ഓർത്ത് വെക്കുക എ ഡോട്ട് ബി കമ്പോണൻറ്റ് ഫോമിൽ തരുന്ന സമയത്ത് ഇങ്ങനെയാ ഇതായിരിക്കും അതിൻ്റെ വാല്യൂ ക്ലിയർ അല്ലേ അപ്പൊ അങ്ങനെയാണെങ്കിൽ നമ്മൾ ഇവിടെ പറഞ്ഞു കോസ്തീറ്റ അല്ലെ ഈ കോസ്തീറ്റ പറഞ്ഞു അപ്പൊ ഈ കോസ്തീറ്റയില് ഈ എ ഡോട്ട് ബി ആണ് ഈ എഴുതിയിരിക്കുന്നത് അല്ലെ അങ്ങനെയാണെങ്കിൽ ഇവിടുന്ന് നമുക്ക് കോസ്തീറ്റയും എന്താന്ന് എഴുതി കൂടെ എങ്ങനെയാ വരാ എക്സ് വൺ എക്സ് ടു പ്ലസ് വൈ വൺ വൈ ടു പ്ലസ് സെഡ് വൺ സെറ്റ് ടു ആണ് എ ഡോട്ട് ബി ഡിവൈഡ് ബൈ ഇവിടെ എന്താ മോഡ്ലെസ് ഓഫ് എ മോഡ് ലസ് ഓഫ് എ എന്ന് പറഞ്ഞാൽ എന്താണ് റൂട്ട് ഓഫ് എക്സ് വൺ സ്ക്വയർ പ്ലസ് വൈ വൺ സ്ക്വയർ പ്ലസ് സെഡ് വൺ സ്ക്വയർ പിന്നെ എന്ത് വരും റൂട്ട് ഓഫ് എക്സ് ടു സ്ക്വയർ പ്ലസ് വൈ ടു സ്ക്വയർ പ്ലസ് സെറ്റ് ടു സ്ക്വയർ ഇങ്ങനെ വരും ഓക്കെ കോസ്തീറ്റ എന്ന് പറയുന്നത് രണ്ട് വെക്ടേഴ്സ് തന്നുകഴിഞ്ഞാൽ ഇതുപോലെയാണ് നമ്മൾ എഴുതുന്നത് എ ഡോട്ട് ബി എന്ന് പറഞ്ഞാൽ എക്സ് വൺ എക്സ് ടു പ്ലസ് വൈ വൺ വൈ ടു പ്ലസ് സെറ്റ് വൺ സെറ്റ് ടു ആയിരിക്കും ക്ലിയർ അല്ലേ അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ഡോട്ട് പ്രോഡക്റ്റിൽ ഒരു കാര്യം പറയാനുള്ളത് ഡോട്ട് പ്രോഡക്റ്റ് എപ്പോഴും കമ്മ്യൂട്ടേറ്റീവാണ് കേട്ടോ എ ഡോട്ട് ബി എന്ന് പറയുന്നത് ഈക്വൽ ടു ബി ഡോട്ട് എ ആണ് ഇത് എങ്ങനെയൊക്കെയാണ് ടെക്സ്റ്റ് ടെക്സ്റ്റിനുണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് ഒന്ന് ഓർത്ത് വെച്ചാൽ മതി ഡോട്ട് പ്രോഡക്റ്റ് ഈസ് ഓൾവേസ് കമ്മ്യൂട്ടേറ്റീവ് ആണ് ക്ലിയർ അല്ലേ അപ്പോൾ ഇതാണ് ഡോട്ട് പ്രോഡക്റ്റിൽ പറയാനുള്ളത് പിന്നെ ഒരു ചെറിയ കാര്യം കൂടെ പറയാനുണ്ട് പ്രൊജക്ഷൻ ഓഫ് പ്രൊജക്ഷൻ ഇപ്പോൾ ഇവിടെ ഏതാണ് ഫിഫ്ത്ത് വൺ പ്രൊജക്ഷൻ projection of വെക്ടേഴ്സ് എങ്ങനെയാണ് പറയാന്നുള്ളത് കേട്ടോ അപ്പം നമുക്ക് പ്രൊജക്ഷൻ എ ഓൺ ബി അതുപോലെ പ്രൊജക് പ്രൊജക്ഷൻ ബി ഓൺ എ എന്നൊക്കെ പറഞ്ഞിട്ട് ക്വസ്റ്റ്യൻ വരാറുണ്ട് അതെന്താണെന്ന് പറയണത് വെച്ചാൽ ഇപ്പോൾ ഇതൊരു വെക്ടർ ബി ആണ് വിചാരിക്കൂ ഇത് വെക്ടർ എ ആണെന്ന് വിചാരിക്കൂ അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത് എന്താണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ ഈ എ എവിടെയാണോ അവസാനിക്കുന്നത് അവിടെ നിന്ന് നമ്മളൊരു പെർപ്പെൻറ്റിക്കുലർ വരയ്ക്കുകയാണെങ്കിൽ ഈ ഡിസ്റ്റൻസിനെയാണ് നമ്മൾ പറയുന്നത് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി എന്ന് അപ്പോൾ പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബി കാണാൻ ഒരു അതും നമ്മൾ നമ്മൾ നോട്ട് വെക്കണം എ എ എ ബി 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 ആണ് ആണ് മനസ്സിലായോ പ്രൊജക്ഷൻ ഓഫ് ഓൺ എന്ന് പറഞ്ഞാൽ എ അതുപോലെ തന്നെ എഴുതി ബി ക്യാപ്പിന്റെ ഫോർമുല എന്താണ് യൂണിറ്റ് എന്ന് എന്താ വെക്ടർ ബി ബൈ മോഡുലസ് ബി ആയിരിക്കും മനസ്സിലായോ പ്രൊജക്ഷൻ ഓഫ് എ എ ഓൺ ബി ബി എന്ന് പറഞ്ഞാൽ ബി ക്യാപ്പിന്റെ ഫോമിൽ നമുക്കറിയാം വെക്ടർ ബി ബൈ മോഡുലസ് ബി മനസ്സിലായില്ലേ അതേപോലെ പ്രൊജക്ഷൻ ഓഫ് ബി ഓൺ എന്ന് പറഞ്ഞാൽ എന്ത് വരും വെക്ടർ ബി ആൻഡ് എ ക്യാപ്പ് എന്ന് വരും മനസ്സിലായോ ബി ഓൺ ബി എന്ന് പറഞ്ഞാൽ വെക്ടർ ബി എ ക്യാപ്പ് ദാറ്റ് ഈസ് എങ്ങനെ നമുക്ക് എഴുതാം വെക്ടർ ബി വെക്ടർ എ ബൈ മോഡുലസ് എ എന്ന് എഴുതാം ഇതാണ് പ്രൊജക്ഷൻ ഓഫ് എ ഓൺ ബിയും ബി ഓൺ എ എന്ന് പറയുന്നത് ക്ലിയർ അല്ലേ